ഒരു പുൽക്കാട്ടിൽ ചാളിൽ പിന്നെ മാണിക്ക കല്ല് മുത്തുമണി ആക്കിയാൽ കൊടുക്കാറല്ല, ഒരു പണി എടുക്കേണ്ടല്ല. അത്ര വരെ നമ്മളതില് തൂക്കിട്ട് കൊടുക്കും. മാസച്ചിന് അത്ര വരെ ഓണക്കലുണ്ട്. ആൾക്കാർ കൊണ്ടേക്കാണ് ടൂർ ഓട്ടെ ലണ്ടനക്കോ അജ്മീർക്കോ ഒക്കെ പോട്ടെ. ടൂറെടുത്താ മതി. പിന്നെ പൈസ ടൂർ ആയിക്കോട്ടെ. സുബേക്കാണ് പട്ടിനാണെന്ന് വൈകുന്നേരം വരെ പട്ടിണിക്കൂരാണ് നമ്മളെ. തുള്ളി വെള്ളം കുടിച്ചാൻ പറ്റൂല. അതിന്റെ ആക്ഷൻ ഉണ്ട് വല്ലാത്തി ആദ്യം കിവിരാൻ പറഞ്ഞ മാതിരി വല്ലാത്തി ആദ്യം വല്ലാത്തി ആദ്യം ആക്ഷൻ പ്രത്യേകത. ഇതെന്ത് സംഭവറിയത് പോണില്ല. പോണില്ലേ ഇതെന്ത് സംഭവറി എനിക്കറിയില്ല. കൊറേ സ്വിഫ്റ്റ് ആണെങ്കിലും ബാം പോണ വണ്ടിയാണല്ലോ. പക്ഷെ ഇത് പോണില്ല. നമ്മളെ സുഹൃത്തിന്റെ അടുത്ത് കൊടുന്ന ഞാൻ വിറ്റ രംഗായി ആറാണ്. ഓന്റെ അടുത്ത് കെട്ടി വലിച്ചു കൊടുന്നാണ് ഞാൻ. പക്ഷേ ഓന്റെ അടിയിൽ ഒരു ബസ്സിലായിക്കാണ് പുക തന്നെ സിഗരറ്റ് വലിച്ചു. നല്ല വണ്ടിയാ. വണ്ടിയാണല്ലേ. നമ്മള് 80,000 രൂപ ചോദിക്കണേ. അതായത് മായതിന്റെ കാക്കി കൊടുക്കണ്ട്. വെറും 85,000 രൂപ ഒക്കെ സ്പാർക്ക് കൊടുക്കണം. 2009 85,000 രൂപ ഒക്കെ സ്വന്തമാക്ക. 2000 മായതിന്റെ കായ്ക്ക് സ്വന്തമാക്ക. യാസിന്റെ പാർശ്ചാരികള് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോ നമ്മളങ്ങനെ വീണ്ടും ബിസ്മി മോട്ടോഴ്സിൽ തന്നെ വീണ്ടും എത്തിക്കണ്ടേ. നമ്മള് കഴിഞ്ഞൊരു വീഡിയോ തന്നെ അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് വീണ്ടും എത്തിക്കണ്ട്. സെക്കൻഡ് പാർട്ടിൽ ഇപ്പൊ ഏകദേശം ഒരു 10-15 വണ്ടികളാണ്. മേജർ ആക്സിഡന്റ്, ഫ്ലഡിനൊക്കെ ഫുൾ ഗ്യാരണ്ടി. നല്ലൊരു ഷോറൂം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നുണ്ട് മലപ്പുറം പെരിന്തൽമണ്ണ റോഡിലെ കൂട്ടിലങ്ങാടി കടുങ്ങൂത്താണ് പ്രോപ്പർ ലൊക്കേഷൻ വരുട്ടോ. ഇവിടെ വണ്ടികൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്. മാരുതി 800 ഏകദേശം ഒരു 30,000 മുതൽ മാരുതി 800 തുടങ്ങുന്നുണ്ട്. അതുപോലെ അൾട്ടോകൾ 50,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഈ 50,000 രൂപന്റെ അൾട്ടോക്കെ ഏകദേശം ഒരു 25,000-30,000 രൂപ മാക്സിമം ലോൺ കിട്ടും. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവരെ കാണാൻ ശ്രമിക്കും. നമ്മളെ ചാനലൊക്കെ കാണാൻ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അടുത്ത വണ്ടി ഷവർലെറ്റ് യു കേട്ടോ, പച്ചക്കിളി. 2009 മോഡല്. യാസിന്റെ പാർശ്ചാരികളുടെ പറയുന്നുണ്ട് സെൻട്രൽ ലോക്ക് ഉണ്ട്. അതുണ്ട്. 2009 അൾട്ടോക്ക് എത്ര കൊടുക്കണം? ഒരു 80 രൂപ കൊടുക്കുവോ? 2009 അൾട്ടോക്ക് 1,000 രൂപ കൊടുക്കണ്ടേ? ഇതൊരു 85,000 രൂപ സ്വന്തമാക്ക. 85,000 രൂപ കൊടുക്ക. 2009 മായതിന്റെ കായ്ക്ക് സ്വന്തമാക്ക. യാസിന്റെ പാർശ്ചാരികള് പറഞ്ഞിട്ടുണ്ട്. ഓ എല്ലാം ഇതെന്താ വെച്ചാല് യാസിന് ചെറിയ തണുപ്പം ഇണ്ട്. അതുപോലെ മണി റെഡി ആക്കുകയാണെങ്കിൽ 5 രൂപ നമ്മള് പിന്നെ ഡിസ്കൗണ്ട് ആയി കൊടുക്കും. അത് വേറെ കൊടുക്കും. 75,000 രൂപ വണ്ടി ആയി കൊടുക്കും.13 മോഡലാണ് 1-10 ടൈമിഞ്ചേരും കാര്യങ്ങളൊക്കെ മാറിയത് വീഡിയോ വണ്ടിയാണ്. നമ്മളെ ഇന്ന് റിയലിൽ ഓഫർ ഇടുണ്ട്. ആ ഓഫറിൽ ഇന്ന് കൊണ്ടുവന്ന അവർക്ക് കായിന്റെ അർജന്റാണ്. നമ്മളെ സുഹൃത്തിന്റെ വണ്ടിയാ. ഓക്കെ. അപ്പൊ ഗൾഫിൽ എന്താ കച്ചവടമായിട്ട് അപ്പോ എന്താ ചെറിയ താരാറായിട്ട് പോകാൻ ബാങ്ക് കൊടുക്കാൻ വെച്ചാണ് വണ്ടി. നമ്മളെ ഇന്നത്തെ ഓഫറിൽ നമ്മൾ കൊടുക്കുകയാണ് 350,000 രൂപ 2013 വീഡിയോ സ്വിഫ്റ്റ് സ്വന്തമാക്കാം. ഒരു കംപ്ലൈന്റ് ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ട്. അതിനുള്ള കായ് ചെറുതായിട്ട് 5 രൂപ നമ്മൾ കമ്മിട്ട് ചെറിയ ടച്ചപ്പ് ചെയ്യാൻ. നമ്പർ നോക്കണം. 21-37 നമ്പർ ഉണ്ടല്ലേ. ഇതിമേ ലോൺ കയറൂലേ? ഇതിമേ ലോൺ കയറും. 2.5 രൂപ 2,000 രൂപ ലോൺ കയറും. കയറും. ഒരു 500 രൂപ വണ്ടി ഇറക്കാം. ഇത് എത്ര മൈലേജ് കിട്ടും? 20 മൈലേജ്. 18-20 മൈലേജ് കിട്ടും. അടുത്ത വണ്ടി ടാറ്റ ഇൻഡിക്കോ. എങ്ങനെ 2006 മോഡൽ. പുതിയ റിന്യൂവൽ എടുത്ത് കാണാൻ കൊടുക്കാം. പുതിയ പേപ്പർ നിൽക്കാൻ വേണ്ടിയാണ് നിൽക്കാണ്. നിൽക്കാണല്ലേ. ഓക്കെ. എത്ര പേപ്പർ ഉണ്ടാവും എടുത്താലേ? 29 വരെ ഉണ്ടാവും. 29 പേപ്പർ ഉണ്ടാവും. വേറെ തട്ടുമുട്ട് റീപ്ലേസ് വണ്ടിനെ വൃത്തി നോക്കി. 2006 ഇരുമ്പല്ല, ഇരുമ്പാണിത്. ബോഡി ആയിട്ടുള്ള വണ്ടിയാണ് ഇന്ത്യക്ക്. അതൊക്കെ വണ്ടി കണ്ടീഷൻ വണ്ടിയാണ്. പുക കാര്യങ്ങളൊന്നുമില്ല. പുകനെ സിഗരറ്റ് വലിച്ചു. നല്ല വണ്ടിയാ. വണ്ടിയാണല്ലേ. ഓക്കെ. എത്ര നമ്മള് 80,000 രൂപ ചോദിക്കണേ? 5 കൊല്ലത്തെ പേപ്പർ, ടാക്സ് പുതിയത്, റിന്യൂവൽ പുതിയത്, ഇൻഷുറൻസ് പുതിയത്, എല്ലാം ക്ലിയർ ആയിട്ട് നെഗോസിയബിൾ ആയിട്ട് കൊടുക്കും. ചോദ്യം വലിയ ചോദ്യം ചോദിച്ചു കമ്മിയാക്കിയാണ് കൊടുക്കും. മാക്സിമം കുറച്ച് അതാണ് നമ്മളെ കച്ചവടം. മൈലേജ് കിട്ടും? മൈലേജ് 18-20 കൊടുക്കും. വോൾക്സ്വാഗന്റെ ഷോറൂമിൽ അടയാളം വെച്ച് പോന്നാല് അവിടുന്ന് പിന്നെ 100 മീറ്റർ 100 മീറ്റർ വന്നാൽ ഇടത്തെ സൈഡിൽ നമ്മുടെ ഷോപ്പ് അത്ര ഗ്യാരണ്ടി. 1,000 രൂപ കൊണ്ടുപോവാ. അടുത്ത വണ്ടി ടാറ്റാ നാനോ. എങ്ങോട്ടില്ലേ? ഇത് 2014 മോഡൽ 13 മോഡൽ 22,000 ഓടി. സിംഗിൾ ഓണർ വണ്ടി. 22,000 സിംഗിൾ ഓണർഷിപ്പ് ആണ്. കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? ആ ഹിസ്റ്ററി മാനെടുത്തോടെ ടാറ്റന്റെ ഷോറൂം ഉണ്ടല്ലോ. പോയി എടുക്കാറല്ലേ. പിന്നെ എത്ര ചോദിക്കണ്ടായിട്ട്?
പെരും വെയിലാണ്. ചോദിച്ചത് റേറ്റ് 70,000 രൂപ ചോദിക്കണേ. 70,000 ചോദിക്കണേ. നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും. 65,000 രൂപ കൊടുക്കാം. കൊടുക്കാനല്ലേ? 60,000 കൊടുക്കും. നമ്മളിത് നോക്കാൻ പറ്റില്ല. ആൾക്കാരാണ്. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ മാക്സിമം കുറച്ചാൽ കൊടുക്കും. അത്ര ഗ്യാരണ്ടി തട്ടർ റീപ്ലേസ് ഒന്നും ഇല്ല. ഒന്നും ഇല്ല. അത്ര ഗ്യാരണ്ടി കൊടുക്കാല്ലേ. അവിടെ വേണ്ടേ ഒരു ജഗജില്ലി സാധനം. ഇത് അമ്മറ് കൊടുത്തു. ഇതിപ്പോ ഇമ്മർപ്പാണ്. ഇമ്മർപ്പാണ്. വോയിസ്മെയിലാണ്. വോയിസ്മെയിൽ. വോയിസ്മെയിൽ സംസാരിക്കും. പറഞ്ഞ നമ്മളെങ്ങനെ കൊതിപ്പിച്ചാണ് വണ്ടി എടുപ്പിച്ച. യാസിന്റെ പവർ സ്റ്റാരിങ് നാല് ഡോർ പറഞ്ഞ മാണ്ഡ്യമാരി എല്ലാം 2005 മോഡലാണ്. ഫുള്ള് ടയറൊക്കെ ഒരു 80% 90% ടയറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. എന്താ വണ്ടി അറിയങ്ങള്? അതിന്റെ ആക്ഷൻ ഉണ്ട്. വല്ലാത്തി ആദ്യം പറഞ്ഞ മാതിരി വല്ലാത്തി ആദ്യം വല്ലാത്തി ആദ്യം ആക്ഷൻ കണ്ടിമോ പ്രത്യേകത. 2005 വോയിസ്മെയിൽ 260,000 രൂപയൊക്കെ കൊടുക്കണം. മലപ്പുറം ജില്ലയിൽ ഓടി കിട്ടൂല. ലോൺ ലോൺ നമ്മള് പരമാവധി ചെയ്യാൻ പറ്റുമോ? ഇത് പുതിയ പേപ്പറാണ്. 2022 പേപ്പറുണ്ട്. ഫുൾ പേപ്പർ ക്ലിയർ ആണ്. പേപ്പർ ക്ലിയർ. അത്ര ഗ്യാരണ്ടി നല്ലൊരു വണ്ടിയില്ല. പിന്നെത്താ ഒരു മാണിക്കക്കല്ല് പുകല്. മാണിക്കക്കല്ല് പുകല് പോയിപ്പുലിയാണ്. ഇത് എന്താ രാജാറിങ്ങള്. പിന്നെ ആക്ഷൻ ആണ് രസം. ഫുള്ള് ഡാൻസ്. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഇട്ടോ. ഇതെന്താ സംഭവം? ഇതെന്താ സംഭവം? ഇത് പോണില്ല. പോണില്ലേ? ഇതെന്താ സംഭവം? എനിക്കറിയില്ല. കൊറേ സ്വിഫ്റ്റ് ആണെങ്കിലും ബാം പോണ വണ്ടിയാണ്. പക്ഷെ ഇത് പോണില്ല. നമ്മുടെ സുഹൃത്തിന്റെ അടുത്ത് കൊടുന്ന ഞാൻ വിറ്റ രംഗായി അറിയണം. ഓന്റെ അടുത്ത് കെട്ടി വെച്ച് കൊടുക്കാണ് ഞാൻ. പക്ഷേ ബുക്കാൻ കഴിച്ചു. ഓന്റെ അടിയിൽ ഒരു ബസ്സലായിക്കാണ്. അപ്പൊ ചെറിയ ലാഭത്തിനാണ് ഓഫറാണ് കൊടുക്കണം. 2014 മോഡൽ 1:32 ഓടിക്കുന്നുണ്ട്. ടൈമിംഗ് ചെയ്യാനും കാര്യങ്ങളൊക്കെ മാറിയ വണ്ടി. റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. നല്ല വണ്ടി. ഇത് നാലാമത്തെ ഓണർ ആയിട്ടുള്ള അതാണ്. ആൾട്ടോയിലെ പരിയിലെന്നെ റേസൻ കാർഡിന്റെ പ്രശ്നം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്. കാരണന്മാരും മന്ത്രന്മാരും മാറിയതാണ്. അങ്ങനെ മാറിയാണല്ലേ? അങ്ങനെ നാലായതാണല്ലേ? അങ്ങനെ ആയതാണ്. നമ്മള് ഇനി ഓഫറിൽ കൊടുക്കണം. 3,00,000 ഇത് 3,85 90,000 നമ്മള് ചോദിച്ചിട്ടുണ്ട്. ഓന് പോകാനും ചെയ്തോണ്ട് ഓന് കോയും വേണം. അതിന്റെ അടുത്ത് കൊടുക്കാനുമില്ല. അപ്പൊ ആകെ സ്വിപ്പ് ആയിക്കാം. നമ്മള് വീട് പണി എടുക്കണോട് ആകെ ലോക്കായി. അപ്പൊ നമ്മളിത് 3,70,000 രൂപ ഓനെ കൊടുക്കാൻ വേണം നമ്മളോട്. 3,70,000 രൂപ അതിലൊരു ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും. തേർഡ് ക്ലാസ് ഇൻഷുറൻസ് 4 ഇൻഷുറൻസ് എടുത്തോടുക്കും. പിന്നെ നമ്മളെ ഓഫർ ഉണ്ടാവും. 6 രണ്ടും പേർക്ക് നല്ല വേറെ ഓൾക്ക് ഏകദേശം ഒരു 3,55,000 രൂപ വണ്ടി ആവും. വണ്ടി ആവും. ആവശ്യക്കാർ വന്നോട്ടെ. നല്ല വൃത്തി. മോഡൽ നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയല്ലേ. ഓണർ പെരക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാന്നുള്ളു. അതാണ് മെയിൻ പ്രശ്നം. ഒരു 20,000 മൈലേജും കിട്ടും. ടയറൊക്കെ മാണ്ടിയ മാറിയുണ്ട്. ഓയിലൊക്കെ മാറ്റിക്കണം. ഒക്കെ മാറ്റി. ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നേരെ കൊണ്ടേ ഒന്ന് ഉപയോഗിച്ച എണ്ണ അടിച്ചാണ്. എണ്ണ നമ്മള് 1,000 രൂപയ്ക്ക് എണ്ണ നമ്മള് കൊടുക്കല്ലേ. ഒരാഴ്ച അതുണ്ടല്ലേ. അടുത്തണ്ട് ഫോക്സ് വാഗൺ പോളോ. ഒരു 800 കളറ് എങ്ങനെ ഇല്ലല്ലേ. ഇത് നല്ല പുലിക്കാട്ടിൽ ചാലാണ്. പറഞ്ഞ ഇത് പോണില്ല. അപ്പൊ ചെറിയ ഓഫറിൽ പിന്നെയും കൊടുക്കണം. ഇത് കൊടുക്കണം. ഓഫറിൽ കൊടുക്കണേ. 2010 മോഡൽ ഐലൈന് 44,000 കിലോമീറ്റർ ഓടി വണ്ടി. ആ കൂടിയിട്ടുള്ളു. ഇത് ഇന്റീരിയർ പോലീസൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. 2 ഡോറിന്റെ ഗ്ലാസ് പൊന്താത്തിനൊക്കെ പൊന്തിച്ചുകാണ്ട് ക്ലിയർ ആക്കി കുട്ടപ്പനാക്കി കുട്ടൻസാക്കിയാ കൊടുക്കും. ഒരു സുന്ദരിപ്പിന്റെ കവറൊക്കെ കവറൊക്കെ ചെയ്യാണ്ടല്ലേ. സീറ്റാറൊക്കെ ചെയ്യാണ്ടൊക്കെ ചെയ്തുകാണ്ട് ഒരു പുലിക്കാട്ടിൽ ചാല് സുന്ദ പിന്നെ മാണിക്കക്കല്ല് മുത്തുമണിയാക്കി കൊടുക്കും. ഒരു പണി എടുക്കേണ്ടല്ല. അത്ര വരെ നമ്മളതില് തൂക്കിട്ട് കൊടുക്കും. മാസച്ചിന് അത്ര വരെ അതുവരെ തൂക്കി കൊടുക്കൂലേ. 2,50,000 രൂപ ചോദിച്ചിരുന്നു. ഇത് 2,40,000 രൂപ കൊടുക്കാം. പിന്നെ 10,000 കൊടുത്തു. 10,000 രൂപ കൊടുത്താണെങ്കിൽ ഈ കണ്ണ പണിയൊക്കെ എടുത്താണെ കൊടുക്കും. പിന്നെ 1,000 രൂപ രണ്ടു പേർക്ക് അതിങ്ങനെ പണ്ട ആവശ്യമില്ല. അത് നമ്മളിങ്ങനെ മറ്റേ ഫോട്ടോസ്റ്റാറ്റ് അച്ഛന്മാര് ഇവിടെ ഉണ്ട്. പേടിയും പേടിച്ചിട്ടുണ്ട്. നല്ല വണ്ടിയല്ലേ. ഫ്യൂവൽ അല്ലേ? പെട്രോൾ അല്ലേ? പെട്രോൾ. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഒരു 14-15 മൈലേജ് കിട്ടും. എന്തായാലും കിട്ടുമല്ലേ. അടുത്ത വണ്ടി അൾട്ടോ 800 കിട്ടോ. 2012 മോഡൽ 13.5 ഐസർ 83,000 കിലോമീറ്റർ ഓടിയ വണ്ടി. യാസിന്റെ അല്ലല്ല ഓണർഷിപ്പ് സെക്കൻഡോ താടൊക്കെ ആയിക്കോളും. ഇതൊന്നും അതേമാതിരി തന്നെയാണ്. അത് വാപ്പി പേരിന് മാറിയ പെരീലിന് മാറിയാണ്. അങ്ങനെ മാറിയാണല്ലേ. എസി ബസ് സ്റ്റാൻഡ്. എസി ബസ് സ്റ്റാൻഡ് 2 ഡോർ 12 18-20 കിലോമീറ്റർ മൈലേജ്. സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഉള്ളതാണല്ലേ. മണ്യമാരി എല്ലാണ്ട്. സീറ്റ് സെറ്റൊക്കെ സോണിന്റെ സെറ്റും ഉണ്ട്. അതും വെച്ചോണോ? എല്ലാം ഉണ്ട്. എത്ര നമ്മൾ ചോദിക്കണ്ടേ? നമ്മൾ ചോദിക്കണത് 1,55,000 രൂപ. 1,55,000. 1,35,000 രൂപ ലോണും കയറ്റി കൊടുക്കാം. മറ്റേ ഓഫറും കൊടുക്കാം. അത് ഫ്രീ. പേരിന് മാറ്റലും ഫ്രീ. 50,000 രൂപയുടെ വണ്ടി ഇറക്കാം. പ്രൊഫൈലിന് ഞാൻ മേൽക്കമ്മ കിട്ടില്ലോണും കയറ്റി കൊടുക്കാം. ഉള്ളോണ് കിട്ടൂല. വെറുതെ നമ്മൾ കിട്ടാത്ത പറഞ്ഞു പിന്നെ ഫുള്ളോണ് കിട്ടുവോ പറഞ്ഞിട്ട് ചോദിച്ചു. അപ്പൊ അങ്ങനെ പറ്റൂല. അടുത്ത വണ്ടി
2009 മോഡൽ 10 റേസർ LXI വണ്ടി. യാസിന്റെ പവർ സ്റ്റാരിംഗ് ഉണ്ട്. ബാറിന്റെ എല്ലാം തിരിച്ചാണ്. കിലോമീറ്റർ ഫോട്ടോഗ്രാഫറോട് ചോദിച്ചാ രണ്ടാള് അവനാന്റെ വാട്സാപ്പ് കൊടുക്കച്ച കൊണ്ടോയിക്കോണ്ട് നമ്മൾ ചോദിക്കണ 140,000 രൂപ ഇതിന് ചോദിച്ചിന്. നമ്മൾ 10 രൂപ ഓഫറിൽ കൊടുക്കും. 130,000 രൂപ വണ്ടി ആയതുകൊണ്ട് പെരുന്നാളൊക്കെ വിഷു കണക്കിലുണ്ട്. ആൾക്കാർ കൊണ്ടേക്കാണ് ടൂർ ഓട്ടെ ലണ്ടനക്കോ അജ്മീർക്കോ ഒക്കെ പോട്ടെ. പിന്നെ പൈസ ടൂർ ആയിക്കോട്ടെ. ഞാൻ ടൂർ ആയിക്കാണ്ട് ടയറൊക്കെ പഞ്ചറാവും. ചെലപ്പോ ഇന്ത്യ സംബന്ധമായിട്ട് നമ്മള് ഗ്യാരണ്ടി തരും. എന്തായാലും നിക്കാണ് വണ്ടി ഫ്രീ. ടയർ പഞ്ചറാനെ അടിച്ച ടയർ പഞ്ചറാവും. പിന്നെ ടയറൊക്കെ കണ്ടില്ല. ടയറ് കുറേ ഓടുമ്പോഴേ ചെറിയ പഞ്ചറൊക്കെ വരുമല്ലോ. ഇന്ത്യ സംബന്ധമായിട്ട് ഗ്യാരണ്ടി നമ്മൾ ഏൽക്കും. എത്ര മൈലേജ് പെട്രോളിന്? മൈലേജ് ഒരു 15-16. ആരാണ് മൈലേജ് ഇട്ടുള്ളത്? 20 പറഞ്ഞാണ്ട് വെറുതെ ആൾക്കാരെ കൊതിപ്പിച്ചിട്ട് അല്ല കിട്ടൂല. അടുത്ത വണ്ടി വീണ്ടും ആൾട്ടോ ബ്ലൂ കളർ. ഇത് 2009 മോഡൽ 10 റേസർ. മെയിൻ ക്ലാസ്സിന്മേ ചെറിയ വരണ്ട് വരണ്ട് 1 രൂപ ചോദിച്ചുണ്ട്. 1 രൂപ ഈ സൈഡത്തെ വണ്ടർലൈനിങ് ഒക്കെ ഈ വണ്ടിയിൽ തന്നെ വെച്ചു. അത് ഓഫറാണ്. വേറെ അത് ഫ്രീ ആയിട്ടാണ് കൊടുക്കും. അതിന് 6 രൂപ ചെലവുണ്ട്. അത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. 1 രൂപ ചോദിച്ചു. അതിന് 5 രൂപ ഡിസ്കൗണ്ട് ആക്കി കൊടുക്കും. ഗ്ലാസിന്റെ ഗ്ലാസ് പൈസ ഗ്ലാസ് മാറ്റാണ്. മെയിൻ ഗ്ലാസ് മാറ്റാണ്. എണ്ണക്കായ നമ്മള് മാറ്റി കൊടുക്കും. എണ്ണക്കായ ആ പരിപാടിയൊക്കെ വേറെ ഓഫറിൽ കൊടുക്കുക. എത്ര ചോദിക്കണതിന്? നമ്മള് 120,000 രൂപ ചോദിക്കണം. നെഗോഷ്യബിൾ കൊടുക്കും. അതിൽ നമ്മള് ഗ്ലാസ് മാണി മാറ്റി കൊടുക്കുക. അല്ലെ അതിന് 2-3 രൂപ കമ്മിയായി കൊടുക്കുക. ടോട്ടലി 5 രൂപ കമ്മിയായി കൊടുക്കും. കൊടുക്കും. ഈ സൈഡത്തെ വീടിങ്ങും കാര്യമൊക്കെ ഫ്രീ ആയിട്ടും കൊടുക്കും. അത് വേറെ കൊടുക്കും. ലോൺ എത്ര? ലോൺ ഏകദേശം ഒരു 80 രൂപ ഒക്കെ ലോൺ കയറും. ബാങ്ക് ലോണ് സെർട്ടും അല്ലെങ്കിൽ ഒരു 75 രൂപ കയറ്റി കൊടുക്കും. അത് വേറെ കയറ്റി കൊടുക്കാം. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ കാര്യങ്ങള് ഫോട്ടോഗ്രാഫറോട് ചോദിച്ചു. അത് വിശദ കാര്യത്തിൽ പറഞ്ഞേരും. അത് ബാക്കിയുള്ളൊക്കെ നമ്മൾ പറഞ്ഞു. 18 വരെ മൈലേജും കിട്ടും. 18-20 കിലോമീറ്റർ മൈലേജ് കിട്ടിയ അൾട്ടല്ലോ. അൾട്ടടുത്തൊക്കെ അൾട്ടക്ക് എന്ന് പറഞ്ഞാൽ കാലാകാലം വരെ മാർക്കറ്റ് ആണ്. ഇടീണില്ലല്ലോ. ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് അൾട്ടോ. അൾട്ടാണ്. അൾട്ടോ മാതിരിക്ക ഡിമാൻഡ്. വേറെല്ലിനൊന്നും വലിയ ഡിമാൻഡ്. ജീപ്പിനൊക്കെ ഡിമാൻഡ് ഉണ്ട്. അല്ലാതെ വേറെല്ലിനും വലിയ ഡിമാൻഡ് ഇല്ല. അടുത്ത വണ്ടി റെഡ്സ് ഉണ്ടോ? എങ്ങോട്ടില്ലേ? ഇത് 2010 മോഡൽ വീഡിയോ ആണ്. നല്ല ക്ലീൻ വണ്ടിയാണ്. സീറ്റാറ് ഓണർഷിപ്പും കിലോമീറ്ററും അവരോട് ചോദിച്ചു. ഫോട്ടോഗ്രാഫറോട് ചോദിക്കുക. 2,10,000 രൂപ ചോദിക്കണം. 2,10,000 രൂപ ഇതിന്റെ അടിയിൽ ചെറിയൊരു പാച്ച്. ഈ വാട്സാപ്പിലും തിരക്കായതുകൊണ്ട് എടുക്കാൻ എവിടെയില്ല. ചെറിയ പാച്ച് ഉണ്ടല്ലേ? ചെറിയ പാച്ച് ഉണ്ട്. അതിന് 10 രൂപ ഡിസ്കൗണ്ട് ഒക്കെയാണ് കൊടുക്കുക. ആ പൈസ കുറച്ചാണ് കൊടുക്കും. കുറച്ചാണ് കൊടുക്കും. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി നല്ല പക്ക. ഓടിക്കാനൊക്കെ പക്കയാണ്. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2012 മേനുണ്ട്. മേനുള്ള ലോൺ ഏകദേശം ഒരു 1-1.5 രൂപ ലോൺ ആയിട്ട് കൊടുക്കും. മാക്സിമം ലോൺ എന്നാലും 20,000 രൂപ മൈലേജും കിട്ടും. ഓണർഷിപ്പും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിലും അവരോട് ചോദിച്ചാൽ മതി. ഫോട്ടോസ് രണ്ട് ഫോട്ടോഗ്രാഫർ കൊടുക്കും. ആരും ബുദ്ധിമുട്ടാൻ പാടില്ല. ഫോട്ടോക്കും വണ്ടിനും അവർക്ക് വിളിച്ച വണ്ടിന്റെ ആവശ്യത്തിനും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ബലോണ്ട് പാക്ക് എനിക്കും വിളിച്ച മറ്റേ ആർക്കും റിസ്ക് ഇല്ലല്ലോ. ഈ നോൽമ്പ് കഴിഞ്ഞാല് പിന്നെ ഒക്കെ വിളിച്ചോളി കുഴപ്പമില്ല. ഇതാകുമ്പോ ആകെ പിരാന്താവും. വർക്കില്ലാത്ത പ്രശ്നവും അതേമാതിരി മൊത്തത്തിൽ ടോട്ടൽ നോൽമ്പാകുമ്പോ അങ്ങനെയാണല്ലോ. ഉപയോഗിക്കണ പട്ടിനാണെന്ന് വൈകുന്നേരം വരെ പട്ടിണിക്കൂടാണല്ലോ നമ്മളെ. തുള്ളി വെള്ളം കുടിച്ചാൻ പറ്റുമല്ലോ. അടുത്തോളം പറഞ്ഞപ്പോ വീണ്ടും ഒരേ റെഡ് കളർ അൽത്താണ്. ഏതാ ഇത്? 2006 മോഡൽ LXI യാസിന് പവർ സ്റ്റാരിംഗ് ഉണ്ട്. ഒക്കെ ഉണ്ട്. പവറിന്റെ ഒക്കെ ഉള്ളത്? പവറിന്റെ അല്ല. പവറിന്റെ ടൂ ഡോർ ഒന്നും ഇല്ല. ഒന്നും ഇല്ലല്ലേ. ഓക്കെ. കിലോമീറ്റർ തുടങ്ങിയുണ്ട്? കിലോമീറ്റർ ഓണർഷിപ്പ് ഫോട്ടോഗ്രാഫറോട് ചോദിച്ചു. ചോദിക്കാം. തട്ടുമുട്ട ഭാഗം റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ലല്ലേ. എത്രയാ ഈ മാണിക്കക്കല്ലിന് ചോദിക്കണ്ടേ? ഇത് മാണിക്കക്കല്ല് പൂക്കിലാണ് വണ്ടി. ഇത് കഗ്ഗാൻ മരണാണ് ആ ചെറുക്കം. ഓനൊന്നും പറയും വേണോനോട്. ഇത് മാത്രം കഗ്ഗാൻ മരണം. ബാക്കിയുള്ള കക്കിട്ടുണ്ട്. അതിന്റെ അടുത്തുള്ള കക്കി ആ ഫുള്ള് കക്കിക്കണു. എത്ര ചോദിക്കണായിട്ട്? ഇത് ചോദിക്കണ റേറ്റ് 87,000 രൂപയാണ്. ചോദിക്കണ്ട് LXI. ഇതും തന്നെ അടിയിൽ ചെറിയ ഒരു പാച്ച് ഉണ്ട്. അത് നമ്മള് ചെയ്ത് കൊടുക്കാണ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അതിന് 5 രൂപ കമ്മിയായി കൊടുക്കാം. 87,000 രൂപയ്ക്ക്
ആൾട്ടോ കൊടുക്കും. ആ പിന്നത്തെ എൽഎക്സ്ഐ ആൾട്ടോ കിട്ടുക. ആദ്യം കായ്ക്ക് 26 വരെ പേപ്പറിൽ ആൾട്ടോ കൊടുക്കും. ലോണൊക്കെ നമുക്ക് മാണ്യമാര് കയറ്റി കൊടുക്കാം. മൈലേജ് കിട്ടില്ല, 18-20 മൈലേജ് ഇങ്ങോട്ട് കൊറന്നോട്ടപ്പോഴല്ലോ. ബിസ്മി മോട്ടോർസ് അഗ്രിമെന്റ് അടുത്ത വണ്ടി ഷവർലെറ്റിന്റെ സ്പാർക്ക് 2009 സ്പാർക്ക്, യാസിന്റെ പവർ സ്റ്റാരിംഗ് ഉണ്ട്, പവർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് 2007 ആയതിന്റെ കായ് കൊടുക്കുന്നുണ്ട്. വെറും 85,000 സ്പാർക്ക് കൊടുക്കുന്നുണ്ട്. 2009 ചിലപ്പോ 80 കൊടുക്കും. അത് ആൾക്കാർ വരുമ്പോ ആൾക്കാർക്ക് മാണ്ടിയമാര് കൊടുക്കണം. വെറും അൾട്ടിയും ഇതും തിരഞ്ഞെടുക്കണം. അൾട്ടിയും കാട്ടിയും കെറ്റപ്പണി സ്പാർക്കും ഇതൊക്കെ എത്തുന്നു പോകാം. യാസിന്റെ പവർ സ്റ്റാരിംഗ് ഉണ്ട്, അതിലേറെ സ്പേസും ഉണ്ട്. അതുണ്ട്. ഓക്കെ, മൈലേജും തന്നെ ഏകദേശം ഒരു 15 വേണ്ടി മൈലേജ് കിട്ടും. പെട്രോള് പെട്രോള് മൈലേജ് ഇന്നലെ ഒരു കാക്ക വന്നോ. അൾട്ടൊക്കെ കൊറേ ഉണ്ട്. നിങ്ങൾ ഇതാണ് വിട്ടു നോക്കിയാണ് സ്പാർക്ക് ഉണ്ടതിന് ഇവിടെ യൂട്യൂബ് കയറ്റാൻ വേണ്ടി കൊടുന്നെച്ച്. ഇന്നലെ കൊടുന്നു, മിഞ്ഞാന്ന് കൊടുന്നാണ് ഇന്നലെ കക്കി. 30,000 kilometer സിംഗിൾ ഓണർ 2009. അയാള് സ്വാഭാവികമായിട്ടും ഈ 2009 അൾട്ടൊക്കെ ഒന്നൊന്നേര് കൊടുക്കണ്ടേ. ഇത് നമ്മള് ചെറിയ കായ്ക്കല് കൊടുക്കണേ. അപ്പൊ അതാണ് കൊണ്ടുപോയി. യാസി ബാസ് സ്റ്റാൻഡിംഗ് ഒക്കെ മാണ്ടിയമാരി എല്ലാം ഉണ്ട്. ആൾക്കാര് കംപ്ലൈന്റ് ഇങ്ങനെ പറയാന്നല്ല, ഒരു കംപ്ലൈന്റ് ഇതിന് വരുന്നില്ല, പെട്രോളിന് വരുന്നില്ല. ഇനി വന്നാൽ തന്നെ ദുനിയാ മൊത്തം സാധനം കിട്ടുന്നുണ്ട്. ഓഫീസിലെ അപ്പൊ ഇവിടെ മുന്നിൽ നിർത്തിക്കാം. സ്റ്റാർട്ടിംഗിൽ ഇതിൽ കുത്തർക്കും പറിച്ചാൽ ആ ജാതി ബെയിലാണ്. എസി ഒക്കെ കായായിട്ട് ഞാൻ വെക്കണം. എന്തായാലും വെക്കും. അടുത്ത പരിചയപ്പെട്ട വണ്ടി ഒരു വിമാനം, എയ്റോപ്ലെയിൻ ആണ്. വീണ്ടും വിമാനം 45,000 കൊടുക്കുക. 2001 മോഡല്, 2001 മോഡൽ 45,000. മാസം ലാസ്റ്റ് ഈ മാസം ലാസ്റ്റ് റിന്യൂൽ വരുന്നുണ്ട്. ഈ മാസം ഈ കാരിയർ ഒഴിവായി കാണുന്ന സർവീസ് ചെയ്ത് റിന്യൂൽ എടുത്താൽ മതി. 1,500 ചെലവുള്ളൂ. ആകത്തുള്ളൂ. ഒന്നുമില്ല. 45,000 കൊടുക്ക. പിന്നെ അതിലെ റിന്യൂവലിന്റെ പൈസ പോലെ എടുക്കുക. 2,000 ചെലവാക്കിയാൽ മതി. 2,000 ചെലവായി കഴിഞ്ഞാൽ 25,000 പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് നമ്മള് പുതിയ കെട്ടി കൊടുക്കും. അത് വേറെ കെട്ടി കൊടുക്കും. 6,000 രണ്ടും കൊടുക്കും. അതെ അതെ. അടുത്ത വണ്ടി ടാറ്റ ഇൻഡിക്ക വിസ്റ്റ. ഇത് 2009 മോഡല്, യാസിന്റെ പവർ സ്റ്റാരിംഗ്, 4 ഡോർ പാറന്റ്. ടയറൊക്കെ 80% ടയർ തന്നെ ഉണ്ട്. ഒന്ന് സർവീസ് ചെയ്യാണ്ട് അത് നമ്മള് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് കൊടുക്കും. അവിടെ സ്ഥലം ഇല്ലാത്തോണ്ട് നമ്മള് ഇവിടെ സ്ഥലത്തേക്ക് വല്ല കുറച്ച് വണ്ടികൾ ഇങ്ങോട്ട് കൊടുക്കും. ആൾക്കാർക്ക് ഫുള്ള് വണ്ടി കൊടുക്കണം. പെരുന്നാളാകുമ്പത്തിന് ഓഫറിൽ അങ്ങനെ കൊടുക്കും. എത്ര കിലോമീറ്റർ? 1 കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ പോലെ. ഇതില് LCD ഉണ്ടായ നമ്മള് കഴിച്ചു. അത് നമ്മളെ സുഹൃത്തിന്റെ വണ്ടിയാണിത്. LCD ആവുമ്പോ വലിയൊരു കായ് ഇറക്കിക്കാണ്ട് വെച്ചാണ്. അപ്പൊ അതിന് ബദലെന്തെങ്കിലും സെറ്റിന്റെ പൈസ നമുക്ക് കമ്മിയായി കൊടുക്കാം. 1,20,000 ചോദിച്ചിട്ട് നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം. യാസിന്റെ പവർ സ്റ്റാർ ഫുള്ളോട് വണ്ടിയാണ്. അലവിയില് മാത്രമേ കമ്മിയുള്ളൂ, വേറെ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. പണിയൊന്നുമില്ല, ഫുള്ള് സർവീസ് നമ്മളെ കൊടുക്കല്ലേ. അടുത്ത വണ്ടി ആൾട്ടോ. ഇത് 2009 LXI വണ്ടിയാണ്. യാസിന്റെ പവർ സ്റ്റാരിംഗ് ഉണ്ട്, മാണ്ടിയമാരി എല്ലാം ഉണ്ട്, സെന്റർ ലോക്കും ഉണ്ട്. സെന്റർ ലോക്ക് ഉണ്ടോ? ടയറെ കമ്മിയുള്ളൂ. ഇത് 1,20,000 ചോദിച്ചു. അതിൽ ടയറിന്റെ പൈസ 5 കമ്മിയാക്കണോ? അത് കൊടുക്കും. ചോദിച്ചു വേറെ പണിയൊന്നും റീപ്ലേസ് കാര്യങ്ങളും തട്ടുമുട്ടൊന്നുമില്ല. മേജർ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. കിലോമീറ്റർ വാർഷിപ്പ് പിന്നെ അതൊക്കെ ഫോട്ടോഗ്രാഫർ ചോദിച്ചു കഴിഞ്ഞാൽ 2 കൊടുക്കണ്ടേ മതി. ആർക്കും അടങ്ങാറില്ലല്ലോ. എത്ര ചോദിക്കണായിട്ട്? 1,20. അതിൽ 2 ടയറിന്റെ പൈസ 5 പൈസ കിട്ടും. അടുത്ത വണ്ടി ഷവർലെറ്റിന്റെ ബീറ്റ്. 2014 മോഡലാണ്. പിന്നെ 2014 റിഡ്സ് ഉപയോഗിച്ചും പോലെ ഉപയോഗിച്ചാ. 2014 റിഡ്സിന് ഏകദേശം 4 വരും. ഇത് നമുക്ക് 1,40,000 കൊടുക്കാം. പിന്നെ കിലോമീറ്റർ ഓണർഷിപ്പ് ഓൾക്ക് വിളിച്ചു. ലോൺ നമുക്ക് കയറ്റാൻ പറ്റുമോ? ശ്രീരാമ് തരാണിട്ട് തരാണെങ്കിൽ കയറ്റി കൊടുക്കാം. ചെറിയ സെർട്ട് ലോൺ ഒക്കെ പോലും മഞ്ചേരി നിന്നൊക്കെ ഇടാൻ പറ്റും. ഡീസല് എത്ര മൈലേജ് കിട്ടും? ഒരു 18-20 km മൈലേജ്. ഇതിന് 24-25 കമ്പനി വരണ്ടേ. എങ്ങനെയാലും 20 കൺഫേമിൽ കിട്ടും. യാസിന്റെ പവർ സ്റ്റാരിംഗ് 2 ഡോളർ പറയേണ്ടി ഒക്കെ വരുന്നതാണല്ലേ. അടുത്ത വണ്ടി വീണ്ടും ബീറ്റ് തന്നെ. ഇത് 2010 മോഡല് LT. യാസിന്റെ പവർ സ്റ്റാരിംഗ് ഉണ്ട്, സെറ്റ് ഒക്കെ കമ്പനി വരുന്നുണ്ട്. എല്ലാം ഉണ്ട്, മാന്യമാര് എല്ലാം ഉണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. എത്ര നമ്മള് വില ചോദിക്കണേ? 74,000 km ഓടിക്കുന്ന സെക്കൻഡ് ഓണർ വണ്ടി.
നമ്മള് വില ചോദിച്ചിന് 1,35,000 ഉറുപ്പ് ചോദിക്കണേ, 1.5 ഇട്ടിയാ കൊടുക്കാം. ഒന്നേകാലം കൊടുക്കും ചെയ്യാലോ, 10,000 ഉറുപ്പ് കുറച്ചാ കൊടുക്കും. ലോൺ കേറുമ്പോ ലോൺ നമുക്ക് കയറ്റാൻ പറ്റുമോ നോക്കാം, സംസാരിച്ചു നോക്കുള്ളൂ. ലെവലാകാനെ കയറ്റി കൊടുക്കാം, അല്ലെ സെർട്ട് ലോൺ ചെറിയ പടം 5,000 ചെറിയ അരിയിലുള്ളവർക്കൊക്കെ സെർട്ട് ലോൺ കൊടുക്കാറുണ്ട്. ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഏകദേശം ഒരു 15.8 അളവല്ലേ മൈലേജ് കിട്ടുമല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോ വീടോ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഈ ചെറിയ വീടുകൾ ഇഷ്ടപ്പെടുമോ ചെറുക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലിൽ കാര്യം മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷനും നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളിയാൻ മറക്കണ്ട. അപ്പൊ അടുത്തല്ല അടിപൊളി വീഡിയോ ആയി വീണ് കാണാം.